Annie's Creative World ലേക്ക് സ്വാഗതം. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുമോ? ഇന്ന് ജൂൺ 13. ഇന്നത്തെ ദിവസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് 1955 റഷ്യയിലെ ലോക പ്രശസ്തമായ മിർ എന്ന വജ്രക്കനി കണ്ടുപിടിച്ച ദിവസമാണിന്ന്. ഈ വജ്രക്കനിക്ക് 525 മീറ്ററിലധികം ആഴവും 1200 മീറ്റർ വ്യാസവുമുണ്ട്. പ്രതിവർഷം 2000 കിലോഗ്രാം വരെ ആയിരുന്നു ഇതിൻ്റെ ഉൽപ്പാദനം. ഓപ്പൺ പിറ്റ് ഖനനം 1957 ആരംഭിക്കുകയും 2001 നിർത്തലാക്കുകയും ചെയ്തു. 1955 ജൂൺ 13 സോവിയറ്റ് ജിയോളജിസ്റ്റുകളായ യൂറി കബാഡിൻ, എഗച്ചേനിയ എലഗിന, വിക്ടർ അവ്ഡൻകോ എന്നിവർ ഈ വജ്രക്കനി കണ്ടെത്തി. അത് കാരണം 1957 കബാഡിന് സോവിയറ്റ് യൂണിയന്റെ ഏറ്റവും ഉയർന്ന ബഹുമതിയായ ലെനിൻ പുരസ്കാരം ലഭിച്ചു. സോവിയറ്റ് യൂണിയനിലെ ആദ്യത്തെ വികസിതവും ഏറ്റവും വലുതുമായ വജ്രക്കനിയാണ് മിർഖനി. ഇതിൻ്റെ ഉപരിതല പ്രവർത്തനം 44 വർഷം നീണ്ടുനിന്നു. ഒടുവിൽ 2001 ജൂണിൽ അവസാനിച്ചു. 1980 റഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വജ്രമായ 26th കോൺഗ്രസ് ഓഫ് ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ദ സോവിയറ്റ് യൂണിയൻ കണ്ടെത്തിയത് ഈ മിർഖനിയിൽ നിന്നാണ്. മിർഖനിയെ കുറിച്ച് കേട്ടപ്പോൾ ഇന്ത്യയിലെ വജ്രക്കനികളെ കുറിച്ച് ഞാൻ അറിയാൻ ശ്രമിച്ചു. ലോക ചരിത്രത്തിൽ വജ്രഖനനത്തിലും വ്യാപാരത്തിലും ഇന്ത്യയുടെ പങ്ക് സുപ്രധാനമാണ്. ലോകത്തിലെ ആദ്യത്തെ ഡയമണ്ട് ഖനി ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശിലെ കൊല്ലൂർ ഖനിയാണ്. പുരാതന കാലം മുതൽ ലോകത്തെ അറിയപ്പെടുന്ന മിക്കവാറും എല്ലാ വജ്രങ്ങളുടെയും ഉറവിടം ഇന്ത്യയായിരുന്നു. 1726 ബ്രസീലിൽ വജ്രക്കനി കണ്ടെത്തുന്നത് വരെ വജ്രങ്ങൾ ഖനനം ചെയ്തിരുന്നത് ഇന്ത്യയിൽ മാത്രമായിരുന്നു. ഒരു വ്യവസായം എന്ന നിലയിൽ വജ്രഖനനം BC 700-നും 500-നും ഇടയിൽ ഉത്ഭവിച്ചതായി കരുതപ്പെടുന്നു. കൗടില്യന്റെ അർത്ഥശാസ്ത്രയിൽ ഇന്ത്യയിലെ വജ്ര വ്യാപാരത്തെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. BC 400-ൽ ബുദ്ധമത കൃതികൾ വജ്രത്തെ ഒരു വിലപ്പെട്ട കല്ലായി വിവരിക്കുന്നു. ആന്ധ്രാപ്രദേശിലെ കൊല്ലൂർ ഖനി മുതൽ പരിതാല വരെ നദിക്കരയിൽ 60 കിലോമീറ്റർ മേഖലയിലായിരുന്നു ഏറ്റവും കൂടുതൽ ഖനനം നടത്തിയിരുന്നത്. ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശ് തെലങ്കാന ഭാഗത്തു നിന്ന് കിട്ടിയിരുന്ന ഗോൾക്കൊണ്ട വജ്രശേഖരണത്തിൽ പെട്ടവയായിരുന്നു വിലമതിക്കാനാവാത്തതും ഇന്ന് ലണ്ടനിൽ ഉള്ളതുമായ കോഹിനൂർ ഡയമണ്ട്, ഇപ്പോൾ അമേരിക്കയിലുള്ള ദ ബ്ലൂ ഹോപ്പ് ഡയമണ്ട്, ഇപ്പോൾ ഫ്രഞ്ച് റോയൽ ട്രഷറിയിലുള്ള റീജിയൻ ഡയമണ്ട്, ഇപ്പോൾ മോസ്കോയിലുള്ള ഓർലോഫ് ഡയമണ്ട്, ഇപ്പോൾ ഇറാനിലുള്ള ദാരിയന്നൂർ ഡയമണ്ട് തുടങ്ങിയവ. ഇത് കൂടാതെ ഡ്രസ്ഡൻ ഗ്രീൻ ഡയമണ്ട്, ഗ്രേറ്റ് മുഗൾ ഡയമണ്ട്, ഇങ്ങനെ പോകുന്ന അപൂർവങ്ങളായ എത്രയോ വജ്രങ്ങളുടെ വിളനിരമായിരുന്നു ഇന്ത്യ. ഇന്ത്യയിലെ ഒരു വ്യാവസായിക തലത്തിലുള്ള ഒരു വജ്രക്കനിയാണ് മധ്യപ്രദേശിലെ പന്ന പട്ടണത്തിന് സമീപമുള്ള മജ്ഖവാൻ കനി. ഏഷ്യയിലെ ഒരേ ഒരു ആക്റ്റീവ് വജ്രഖനനം നടക്കുന്നത് മധ്യപ്രദേശിലെ പന്നയിലാണ്. നമ്മുടെ ഇന്ത്യയുടെ നിധിശേഖരണത്തിന് പ്രതീകമായി ഇവിടെ ഉണ്ടാകേണ്ടിയിരിക്കുന്ന വജ്രങ്ങൾ അധികവും മറ്റു രാജ്യങ്ങളിലേക്ക് എത്തപ്പെട്ടതിനു പിന്നിൽ കുറേ കഥകളും കാര്യങ്ങളും ഉണ്ട്. അത്തരം രസകരമുള്ള സംഭവങ്ങളും കഥകളുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുൻപിലെത്തും. ഇന്നത്തെ വീഡിയോ ഇൻഫർമേറ്റീവ് ആണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്കോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആമി. ലവ് യു ഓൾ. ബൈ.